ദേവസ്വം ബോർഡിന്റെ സ്ഥലം വ്യാപാര ഭവൻ കയ്യേറിയതായി തെറ്റിദ്ധാരണ പരത്താൻ ചിലയാളുകൾ ശ്രമിക്കുന്നതായി ഏറ്റുമാനൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് എൻ പി തോമസ്. ദേവസ്വം ബോർഡിന്റെ സ്ഥലം കയ്യേറി വ്യാപാര ഭവന് സമ്പാദ്യം വർദ്ധിപ്പിക്കേണ്ട ആവശ്യമില്ലെന്നും എൻ പി തോമസ് പറഞ്ഞു. 1200 വ്യാപാരികൾ അടങ്ങുന്ന അംഗങ്ങളുടെ സ്ഥാപനമാണ് ഏറ്റുമാനൂർ വ്യാപാര ഭവൻ. പൊതുമുതൽ കയ്യേറി വ്യാപാര ഭവന് സമ്പാദ്യമുണ്ടാക്കേണ്ട അവസ്ഥയില്ലെന്നും ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷേപത്തിന് പിന്നിൽ തങ്ങളുടെ സംഘടനയിലുള്ള ചില ആളുകളാണ് തുടക്കമിട്ടതെന്നും എൻ പി തോമസ് പറഞ്ഞു. ഏറ്റുമാനൂർ വ്യാപാര ഭവന് ഒരു പൊതുസ്ഥാപനം, 1200 വ്യാപാരികളുടെ വകയായിട്ടുള്ള ഒരു സ്ഥാപനം. ഞങ്ങളാരും അതിൻ്റെ ഉടമസ്ഥരല്ല. മുഖ്യ ചുമതലക്കാരായി ഇപ്പോൾ ഇരിക്കുന്നു, നാളെ വേറെ ആളുകളായിരിക്കും. അപ്പോൾ പൊതുസ്ഥലം കയ്യേറി വ്യാപാര ഭവന് സമ്പാദ്യം ഉണ്ടാക്കേണ്ടതായ യാതൊരു സാഹചര്യവും ഇല്ല. ഒരാക്ഷേപം അടുത്ത കാലത്ത് വന്നു, അതിൻ്റെ പിന്നിൽ ഞങ്ങളുടെ സംഘടനയിൽ തന്നെ ചില ദഹനക്കേടുകളുണ്ട്. അത് അതിൻ്റെ തുടക്കം അവരെ ആയിട്ട് സൃഷ്ടിച്ചതാണെന്നുള്ള വസ്തുതയാണ്. എന്താണെങ്കിലും പൊതുസ്ഥലം ഞങ്ങൾക്ക് ഒരു കഴിഞ്ച് പോലും വേണ്ട എന്ന് ഞങ്ങൾ കമ്മിറ്റി കൂടി അത് തീരുമാനം എടുത്തിട്ടുണ്ട്. ആ കമ്മിറ്റി തീരുമാനം അനുസരിച്ച് ഞങ്ങൾ തഹസിൽദാർക്ക് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ആ അപേക്ഷയുടെ കോപ്പിയായിരുന്നു. അതനുസരിച്ച് 54/12/98/23 പ്രകാരം അവരതിൻ്റെ നടപടികൾ നീക്കുന്നുണ്ട്. അത് അവർ വന്ന് അന്വേഷിച്ച് എന്തെങ്കിലും ഒരു കഴിഞ്ചിൻ്റെ ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിൽ നിന്ന് മാറ്റിവെക്കും. അതിനെ സംബന്ധിച്ചൊരു ഇല്ലാത്തൊരു നിഴൽയുദ്ധത്തിൻ്റെ ആവശ്യമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട. വ്യവസ്ഥാപിതമായ മാർഗത്തിൽ അത് തീരുമാനമെടുത്താൽ അപ്പോഴേ മാറ്റുക എന്നുള്ളത്, അതിന് കേസൊന്നും പോവുകയില്ല. പൊതുസ്ഥലം വ്യാപാര ഭവന് വേണ്ടെന്ന് കമ്മിറ്റി ചേർന്ന് തീരുമാനിക്കുകയും ഇത് സംബന്ധിച്ച് തഹസിൽദാർക്ക് അപേക്ഷ നൽകുകയും നടപടിക്രമങ്ങൾ ആരംഭിച്ചതായും എൻ പി തോമസ് പറഞ്ഞു. അതിര് കാണിക്കുന്നതനുസരിച്ച് അവിടെ നിന്ന് മാറ്റുമെന്നും വ്യാപാര ഭവന്റെ സ്ഥലം വ്യാപാര ഭവന് മതിയെന്നും എൻ പി തോമസ് പറഞ്ഞു. ഐ ഫോറിയ ന്യൂസ്, ഏറ്റുമാനൂർ.